ഇതിരങ്ങും സത്യം മലരായി ഇതഴിടത്തും സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് സ്വാഗതം. ആർക്കും ശല്യമാവാതിരിപ്പ്. 2023 June 3 കോഴിക്കോട് മലാപ്രഭ ഹൗസിംഗ് കോളനിയിലെ ഒരു വീട്ടിൽ വൃദ്ധരായ ഒരു ഡോക്ടർ ദമ്പതികൾ അവരുടെ ജീവൻ സ്വയം എടുക്കാനായിട്ട് തീരുമാനിച്ചു. അവർക്ക് തൃശ്ശൂർ ജില്ലയിലായിരുന്നു പ്രാക്ടീസ്. തൃശ്ശൂരത്തെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് മലാപ്പറമ്പിലെ സ്വന്തം വീട്ടിൽ വന്ന് അവർ വിശ്രമ ജീവിതം കഴിക്കുകയായിരുന്നു. അവരുടെ ദന്തൽ ഡോക്ടറായ മകളും അവരുടെ ഭർത്താവായിട്ടുള്ള മാഹി കോളേജിലെ ട്യൂട്ടറും അവരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. രണ്ടുപേര് രോഗികളായിരുന്നു. ഭാര്യ തളർവാദ രോഗിയായിരുന്നു. അവർ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിട്ട് അമിതമായ അളവിൽ അവർ ഉറക്കഗുളിക കഴിച്ച് അവരുടെ ജീവൻ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അവരെഴുതി വെച്ച ആത്മഹത്യക്കുറിപ്പാണ് ഏറ്റവും ശ്രദ്ധേയം. അവരെഴുതി, ഞങ്ങൾ രണ്ടുപേരും ഗൗരവമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. മകൾക്കും മരുമകനും ഇനിയും ശല്യമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഒരു ഡോക്ടർ സുഹൃത്ത് അവരുടെ ഈ ദാരുണ മരണത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതി,
അപരിചിതരായ അനേക രോഗികളുടെ ചികിത്സകരായിരുന്ന് ആശ്വാസം കൊടുത്ത ഈ ദമ്പതികൾ തങ്ങളുടെ രോഗത്തിന് പരിഹാരം കണ്ടത് ഇങ്ങനെയായിപ്പോയി എന്നുള്ളത് ഏറ്റവും സങ്കടകരമാണ്. ഈ സംഭവം കേരളം മുഴുവൻ വായിച്ചതാണ്. അനേക ചോദ്യങ്ങൾ ഇത് നമ്മുടെ സമൂഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അസ്വസ്ഥതയുളവാക്കുന്ന അനേക ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, വാർദ്ധക്യത്തിൽ പരസഹായം കൂടാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന സ്ഥിതി വരുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം സ്വയം ജീവനെടുക്കലാണ്. ഇവർ ബുദ്ധിയുള്ളവരല്ലേ, അവരുടെ തീരുമാനം ശരിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, പ്രായമായി പരസഹായം കൂടാതെ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കൾ ശല്യമായി തീരുകയാണ്. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നവർ തങ്ങളുടെ മക്കൾക്ക് ഭാരമാകല്ലേ എന്ന് വിചാരിച്ച് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ജീവൻ തന്നെ എടുക്കാനായിട്ട് അവർ തീരുമാനിക്കുമ്പോൾ അത് കേരളീയ സമൂഹത്തിനോടുള്ള ഒരു വലിയ ചോദ്യമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ഡോക്ടർ ദമ്പതികളെപ്പോലെ ചിന്തിക്കുന്ന പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ ധാരാളം പേരില്ലേ. എന്നാൽ ഇതിനേക്കാളൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, ഇവിടുത്തെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാണ്, ഇവിടുത്തെ ജീവിതത്തിന് ശേഷം ഇനിയൊരു ജീവിതമില്ലേ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാൽ അവരങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അവർ പറഞ്ഞത്, മകൾക്കും മരുമകനും ശല്യമാകാതിരിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു. ഇവിടേക്ക് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അവിടെ ക്ഷേമമായിരിക്കുമോ? അവിടെ സന്തോഷമായിരിക്കുമോ? മനുഷ്യർ പൊതുവെ ഇവിടം കൊണ്ടെല്ലാം തീരുമെന്ന് വിശ്വസിക്കുന്നവരല്ല, അങ്ങനെ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവരാണ്. നാം മരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മരിച്ചു പോകുന്ന സ്ഥലത്തിൻ്റെ സുസ്ഥിതിയെക്കുറിച്ച് ഭാരമുള്ളവരാണ് മനുഷ്യർ. അതിനുവേണ്ടി മതങ്ങൾ വിവിധങ്ങളായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മെത്തേഡ്സ് മനുഷ്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുണ്യകർമ്മങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സന്ദർശനങ്ങൾ, ആചാരങ്ങൾ, ഇതൊക്കെ മതാചാര്യന്മാർ പഠിപ്പിച്ചത് പാലിക്കുന്ന ഒരു സമൂഹം കൂടെയുണ്ട്. എങ്കിൽ തന്നെയും ഈ മതാചാരങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് തന്നെ ഇതിനെക്കുറിച്ചൊരു 100% ഉറപ്പോടുകൂടി പറയാൻ സാധിക്കാറില്ല. എന്ന് മാത്രമല്ല, ഈ ആചാര്യന്മാരുടെ ജീവിതത്തിൽ തന്നെയും കാണുന്ന ദുർമാതൃകകൾ പലപ്പോഴും അവർ പറയുന്ന ഉപദേശത്തെ നിഷേധിക്കാനായിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാനായിട്ട് ഇടവരുത്തുന്നുണ്ട്. അപ്പോൾ ഒരു സുപ്രധാന ചോദ്യത്തിൽ നാം എത്തി നിൽക്കുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ അത് ശോഭനമാക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അത് യേശുക്രിസ്തുവാണ്. ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി. അദ്ദേഹം ഒരിക്കൽ ഒരു മരണ വീട്ടിൽ സന്ദർശകനായിട്ട് പോയി. അവിടെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മരണത്തെയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെയും കുറിച്ചുള്ള നമ്മുടെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ അരുമശിഷ്യനായിരുന്ന യോഹന്നാൻ ഈ ചരിത്രം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ഇത് നാം വായിക്കുന്നത്. അവിടുത്തെ രംഗങ്ങൾ നമുക്കൊന്നൊന്നായി കാണാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം, രംഗമൊന്ന്, ലാസർ രോഗിയായിത്തീരുന്നു. മറിയയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ കാൽ തുടച്ചത്. അവരുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവൻ്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. ഇതാണ് ഒന്നാം രംഗം. ലാസർ എന്ന ഒരു വ്യക്തി ദീനമായി കിടന്നു, മാരകമായിട്ടുള്ള രോഗം. എന്നാൽ സഹോദരിമാർക്ക് ലാസർ രോഗിയായി കിടന്നപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് യേശുവിനെയാണ്. യേശു അവരുടെ സുഹൃത്താണ്, എന്ന് മാത്രമല്ല രോഗികളെ സൗഖ്യമാക്കുന്നവനുമാണ്. യേശു എവിടെയായിരുന്നു എന്ന് അവർക്കറിയാം. അവരുടനെ യേശുവിനെ വിവരമറിയിച്ചു.
എന്നാൽ യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നത് യേശു ഇതൊക്കെ അറിഞ്ഞിട്ടും അവരെ സ്നേഹിക്കുന്നവനായിട്ടും ഉടനെ ഓടിച്ചെല്ലുന്നതിന് പകരം രണ്ട് ദിവസം താമസിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നുവെന്നാണ്. രണ്ടാമത്തെ രംഗം, യേശു ലാസറിന്റെ ഭവനത്തിലെത്തുന്നു. 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ചരിത്രം നാം വായിക്കുന്നത്. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബേഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പം ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവെ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ രംഗത്തിൽ യേശു ലാസറിൻ്റെ ഭവനത്തിൽ എത്തുന്ന സമയമാണ്. ലാസറ് മരിച്ചിട്ട് അപ്പോഴേക്കും കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. മാർത്ത ഓടി വന്നു. വഴിയിൽ വെച്ച് തന്നെ ഓടി വന്ന് കണ്ട് യേശുവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അത്യാഹിതം സംഭവിക്കില്ലായിരുന്നു. എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതുമാത്രമല്ല, ഇങ്ങനെ കൂടി പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മാർത്തയ്ക്ക് എന്തൊക്കെ മനസ്സിലായെന്നറിയില്ല. മാർത്ത എത്ര ആശ്വാസം പ്രാപിച്ചു എന്നറിയില്ല. അവൾ ഉടനെ പോയി അവളുടെ സഹോദരിയെ വിളിച്ചു കൊണ്ടുവന്നു. നമുക്ക് 3-ാമത്തെ രംഗത്തിലേക്ക് വരാം. 3-ാമത്തെ രംഗം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളന്നൊന്ന് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അടുക്കൽ 2-ാമത്തെ സഹോദരി വന്നു. അവൾ സങ്കടപ്പെട്ട് അതേ കാര്യം തന്നെ പറഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു, യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അവളുടെ കണ്ണീര് കണ്ട് കൂടെയുള്ള യഹൂദന്മാർ, അയൽവക്കക്കാർ, നാട്ടുകാരൊക്കെ കരഞ്ഞു. അവരുടെ സങ്കടത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നുകൊണ്ട് യേശുവും അവരോട് കൂടെ കണ്ണുനീർ വാർത്തു. അത് കണ്ട് ചുറ്റും കൂടി അവരൊക്കെ പറഞ്ഞു, എന്തൊരു സ്നേഹം, ഈ കുടുംബത്തോട് അവന് എന്തൊരു സ്നേഹമുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു. 4-ാമത്തെ രംഗത്തിലേക്ക് വരാം. യേശു ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. യേശു പിന്നെയും ഉള്ളന്നൊന്ന് കല്ലറക്കിലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വച്ചിരുന്നു. കല്ല് നീക്കുവേൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറെ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ഒരുപക്ഷെ അവിടെ കൂടിയിരുന്നവർ ആരും പ്രതീക്ഷിച്ചില്ല. യേശു കല്ലറക്കൽ ചെന്നു. കല്ലറ എവിടെ? കല്ലുരുട്ട് മാറ്റ്.
കല്ലറ തുറക്ക്. അവർ തമ്പിച്ചു പോയി. മാർത്ത പറഞ്ഞു, അയ്യോ കർത്താവേ ചെയ്യല്ലേ, നാല് ദിവസമായി നാറ്റം കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. യേശു പറഞ്ഞത് ഇതാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. യേശു പിതാവിൻ്റെ അടുക്കൽ മഹത്വത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം പ്രസ്താവിച്ചു, കൽപ്പിച്ചു, ലാസറേ പുറത്തു വരിക. ഇതാ ലാസർ ജീവനോടെ പുറത്തു വരുന്നു. അവിടെ ഒരു ആർവം നിങ്ങൾ കേട്ടോ, അവിടെ കൂടിയിരിക്കുന്ന ജനം ഓ എന്താണ് ഈ കാണുന്നത്, ദൈവത്തിന് മഹത്വം. മരിച്ച് നാല് ദിവസം കഴിഞ്ഞ മനുഷ്യനെ ഈ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. ഈ യേശു ആരാണ്? നമ്മൾ വിചാരിച്ച പോലെ ഒരു ദിവ്യനോ ഒരു ഗുരുവോ ഒന്നുമല്ലല്ലോ. ഈ യേശു ദൈവം തന്നെയാണ്. നാം വായിക്കുന്നത്, അവിടെ കൂടിയിരുന്ന അനേകർ യേശുവിനെ വിശ്വസിക്കാനായിട്ട് അത് മുഖാന്തരം ഇട വന്നു എന്നാണ്. യേശുവിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന അവരുടെ ധാരണകൾ തിരുത്തപ്പെട്ടു. യേശു ഒരു ദിവ്യ പുരുഷനല്ല, യേശു മരണത്തിൻ്റെ മേൽ വരെ അധികാരമുള്ള വ്യക്തിയാണ്. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബെഥാനിയയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള യെരുശലേമിൽ വെച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും യേശുവിനെ യഹൂദന്മാരും റോമക്കാരും ചേർന്ന് ഒരു കുറ്റവാളിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഭീകരമായ ശിക്ഷ, ക്രൂശിലെ മരണം യേശുവിനെ ഏൽപ്പിച്ചു. യേശു ആ ക്രൂശിൽ മരിച്ചു. മരിച്ചതിന് ശേഷം യേശുവിനടക്കി 3-ാം നാൾ യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ഈ യേശു ഒരു സാധാരണ മനുഷ്യനല്ല, ഈ യേശു ഒരു ഗുരു എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട വ്യക്തിയല്ല. യേശു ദൈവം തന്നെയാണ്, മനുഷ്യനായി വന്ന ദൈവമാണ്. അതിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള തെളിവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ വാക്കുകളും പ്രാർത്ഥനകളും കേൾക്കാനായിട്ട് കാതുള്ളവനാണ്. നമ്മുടെ ഭാരങ്ങളിൽ, നമ്മുടെ വേദനകളിൽ കൂടെ നിൽക്കുന്നവനാണ്. നമുക്ക് നമ്മുടെ ഡോക്ടർ ദമ്പതികളുടെ അടുക്കിലേക്ക് പോകാം. അവരെ നിരാശപ്പെട്ട് ദുഃഖിച്ച് ഒരുപക്ഷെ മലാപ്പറമ്പിലെ വീട്ടിൽ താമസം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അവരെ അവരുടെ മരണത്തെക്കുറിച്ച് ഒരുപക്ഷെ ചിന്തിച്ചുകൊണ്ടിരുന്നു. മക്കൾക്ക് ഞങ്ങൾ ഭാരമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ ജീവിക്കുന്നത് വയ്യ എന്നവർ തീരുമാനിച്ചു. ആ സമയത്ത് അവർ നിരാശപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഒരുപക്ഷെ യേശു കോഴിക്കോടുണ്ടെന്ന് വിചാരിക്കുക. അവർ യേശുവിനെ വിളിച്ചെന്ന് വിചാരിക്കുക. യേശു അവരുടെ അടുക്കൽ വന്നാൽ എന്ത് സംഭവിക്കും? 1-ാമത്തെ കാര്യം, യേശു അവരെ ആശ്വസിപ്പിക്കും. വേദനയിൽ കൂടെ നിന്ന് കരയുന്ന യേശുവിനെ നാം ലാസറിൻ്റെ ഭവനത്തിൽ കണ്ടു. ഈ പ്രിയപ്പെട്ടവരുടെ വേദനയിൽ ആശ്വാസമായിട്ട് യേശു അവരോട് കൂടിയിരിക്കും. അവരുടെ കണ്ണുനീരൊപ്പും, അവർക്ക് ധൈര്യം പകരും. ഈ യേശുവിനെ നിങ്ങൾക്ക് വേണോ? പ്രിയപ്പെട്ടവരെ, വേദനയിലും ദുഃഖത്തിലും കണ്ണുനീരിലും കഴിയുന്ന അനേക പ്രായമായവർ മാത്രമല്ല ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വിളിക്കാവുന്ന നാമം യേശുവിൻ്റെ നാമമാണ്. 2-ാമതായിട്ട് യേശു അവരോട് പറയും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഒരുപക്ഷെ വൃദ്ധ ദമ്പതികളെ അലട്ടുന്നതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം, മരണത്തിന് ശേഷം ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതിനെക്കുറിച്ചൊരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ അവർ ഈ വേദനകളൊക്കെ സഹിക്കുമായിരുന്നേനെ. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? അവർക്ക് തീരെ പ്രതീക്ഷയില്ലായിരുന്നു. അവരുടെ മതകർമ്മങ്ങളോ അവരുടെ ആചാരങ്ങളോ അവരെ പഠിപ്പിച്ച ആചാര്യന്മാരോ അങ്ങനെ ഒരു പ്രതീക്ഷ അവർക്ക് നൽകിയിട്ടില്ല. എന്നാൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും. യേശു അവരെ പൂർണ്ണ സൗഖ്യമാക്കുമോ എന്നറിയില്ല. ലാസറിൻ്റെ വീട്ടിൽ യേശു ലാസറിൻ്റെ മരണത്തിന് മുമ്പ് ചെന്നില്ലല്ലോ. ഒരുപക്ഷെ സൗഖ്യമാക്കുമായിരിക്കും, അല്ലെങ്കിലും അവർക്ക് ഈ പ്രത്യാശ യേശു കൊടുക്കും, മരണത്തിന് ശേഷം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗ്യകരമായിട്ടുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്കൊരു സൗഭാഗ്യപൂർണമായിട്ടൊരു ജീവിതമുണ്ട്. അവരുടെ മനസ്സ് കുളിർമയുള്ളതായിത്തീരും, അവരുടെ മുഖത്ത് ശോഭ വരും. യേശു നൽകുന്ന പ്രത്യാശയിൽ അവർ ധൈര്യപ്പെടും. എന്നാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, യേശുവിൽ വിശ്വസിച്ചാൽ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന ചോദ്യം, അതിനുത്തരം കൂടി പറയേണ്ടതുണ്ട്. യേശു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശക്തനാണ് എന്നുള്ളതിന് ആദ്യത്തെ തെളിവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. 2-ാമത്തെ തെളിവ്, യേശു തന്നെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരണം വരുന്നത് നമ്മുടെ പാപം മൂലമാണ്, നമ്മുടെ കുറ്റം മൂലമാണ്, നമ്മൾ ചെയ്ത തെറ്റിൻ്റെ പരിണതഫലമാണ് എന്ന് മാത്രമല്ല, മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം ശോഭനമാകാത്തതിൻ്റെ കാരണവും
പ്രതീക്ഷ ആകുന്നതിന്റെ കാരണവും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരാത്തതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് ഓരോരുത്തർക്കും പകരമായി നാം ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്ത് ക്രൂശിൽ നമ്മുടെ കുറ്റം ഏറ്റെടുത്ത് മരിച്ചിരിക്കുന്നു. അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഈ യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാനായിട്ട് ഞാൻ പ്രിയ ശ്രോതാക്കളെ ആഹ്വാനം ചെയ്യുന്നു. നിരാശയിലും ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവർക്ക് ആശ്വാസകനായിട്ടുള്ളത് യേശുവാണ്. മരണത്തെ തോൽപ്പിച്ച യേശു, പാപത്തെ പരാജയപ്പെടുത്തിയ യേശു, പാപത്തിന് പരിഹാരം വരുത്തിയ യേശു ഇന്നും ഉയർത്തെഴുന്നേറ്റവനായി നമ്മുടെ പ്രാർത്ഥനകൾക്ക്, കരച്ചിലുകൾക്ക്, കണ്ണീരുകൾക്ക് കാതോർക്കുന്നവനായിട്ടുള്ള യേശു. ഈ യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാനായിട്ട്, ആശ്വാസം കൊള്ളാനായിട്ട്, നിത്യപ്രത്യാശയോടുകൂടി ഈ ജീവിതത്തെ അഭിമുഖീകരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് മനുഷ്യന് ചിന്തയുണ്ടെങ്കിലും സ്വർഗത്തിൽ പോകുമോ എന്നുള്ളതായിരിക്കുന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ പലപ്പോഴും മനുഷ്യർ ആശയക്കുഴപ്പത്തിലാണ്. എന്നാൽ മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി ശക്തമായി സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരിയാണ്. മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മരണത്തിന് അപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് ഉറപ്പും പ്രത്യാശയും പ്രാപിക്കുവാനായിട്ട് കഴിയും എന്നുള്ള ദൈവവചനമാണ് നാം കേട്ടത്. സ്വർഗരാജ്യം പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ഒരിക്കലും സ്വന്തമാക്കുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു പാപിയായിരിക്കുന്ന മനുഷ്യന് കഴിയുകയില്ല എന്നതും വസ്തുനിഷ്ഠമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പാപത്തിന് ദൈവം തന്നെ ഒരുക്കിയ രക്ഷാമാർഗമാണ്, പ്രായശ്ചിത്തമാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. പലപ്പോഴും മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം പലപ്പോഴും മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടതായിരിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് അതിനുള്ള ഉത്തരം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റെ ഉറപ്പ് ലഭ്യമാണ്. സ്വർഗരാജ്യം അവകാശമാക്കുവാനായിട്ട് കഴിയും, ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാനായിട്ട് കഴിയും, മനുഷ്യൻ്റെ പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ വചനത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അതെ, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപത്തിന് ശാശ്വതമായിരിക്കുന്ന പരിഹാരം വരുത്തുവാനാണ്. യേശു ക്രിസ്തു മരിച്ചത് യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളതായിരിക്കുന്ന കാര്യമല്ല, മറിച്ച് തൻ്റെ ജീവിതത്തെ, തൻ്റെ പ്രാണനെ ക്രൂശിക്കപ്പെടുവാനായിട്ട് യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുത്തതുകൊണ്ടാണ് അത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തത് അത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടുള്ള ഒരു പാപപരിഹാര ബലിയാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നത് വഴിയാണ് നമുക്ക് രക്ഷയും പാപമോചനവും ലഭ്യമാക്കുവാനായിട്ട്, പ്രാപിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം എന്ന വഴിയല്ലാതെ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും ദൈവം നമുക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലേക്ക്
ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആ കർത്താവിൽ വിശ്വസിക്കുവാൻ, അത് എനിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രക്ഷകനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അവിടുന്ന് ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ദാസനായി അവിടുന്ന് ഇറങ്ങി വന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ എന്തുണ്ടായിരുന്നു കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ സ്വയമായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി മാനുഷികമായിരിക്കുന്ന ക്രമീകരണങ്ങളിൽ ആശ്രയിക്കുന്ന ആളുകളാണ്. എന്നാൽ ദൈവം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയതായിരിക്കുന്ന രക്ഷാകര പദ്ധതിയാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു എന്നുള്ളതുകൊണ്ട് സ്തോത്രം. കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞതായിരിക്കുന്ന ആ നിഷ്കളങ്കമായിരിക്കുന്ന രക്തത്തിലാണ് മനുഷ്യൻ്റെ പാപത്തിന് യഥാർത്ഥമായിരിക്കുന്ന പരിഹാരം എന്നുള്ള വചനത്തിനായി സ്തോത്രം. കർത്താവേ, ആ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുവാൻ ഞങ്ങളുടെ കേൾവിക്കാരെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഉറപ്പും പ്രത്യാശയുമുള്ളവരായി ജീവിതത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവിക സമാധാനം അനുഭവിക്കുന്നവരായി നിൽക്കുവാൻ ഞങ്ങളുടെ കേൾവിക്കാരെയും അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം: അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 87 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഫോൺ നമ്പർ 8136936648. ഇമെയിൽ ID satyamsathyamayi@gmail.com. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതിനുള്ള ഉത്തരം ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിന്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ സത്യം സത്യമാ.